നമസ്കാരം. കൃത്യസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിമ്പിളായിട്ടുള്ള ചമ്മന്തിയുടെ റെസിപ്പിയാണ്. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന, എന്നാൽ ചോറിന് ഒരു കറിയും വേണ്ടാതെ ഇത് മാത്രം കൊണ്ടുണ്ടാവുന്ന ഒരു അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചമ്മന്തിയാണ്. ഇങ്ങനെ ഒരു ചമ്മന്തി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഇത്രയും ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. സവാള എടുക്കരുത്, ചുമന്നുള്ളി തന്നെ എടുക്കുക. എന്നാലാണ് അതിന് ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ചുമന്നുള്ളി എല്ലാം ഒന്ന് ചതച്ചെടുക്കണം. ഞാനിപ്പോൾ കല്ലിൽ വെച്ച് ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണിത്. ഇത് ചതയ്ക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കല്ലുപ്പ് ചേർത്ത ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. ഞാനിപ്പോൾ ആവശ്യത്തിനനുസരിച്ചുള്ള കല്ലുപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഈ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുപ്പ് കത്തിച്ചിട്ട് അടുപ്പത്തേക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ തന്നെ ഉപയോഗിക്കുക, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഉണ്ടാക്കുന്നതിനനുസരിച്ച് വെളിച്ചെണ്ണയുടെ കുറവുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ചതച്ച് വെച്ചിരുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്നു വരട്ടെ. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. കരിഞ്ഞു പോവാതെ ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഉള്ളി നല്ലവണ്ണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം. ചതച്ച മുളക് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് അതിന് അതിൻ്റേതായ ഒരു രുചിയൊക്കെ ഉണ്ടാവുള്ളൂ. അതുപോലെ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 2.5 ടേബിൾ സ്പൂൺ ചതച്ച മുളകാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ക്രമീകരിച്ച് കൊടുക്കുക. ഇതിന് നമുക്ക് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം. ആ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മുരിഞ്ഞു കിട്ടണം. ഇതിനകത്തേക്ക് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ വളരെ ടേസ്റ്റിയാണ്. ഞാൻ ഇതുവരെ ഇതിനകത്തേക്ക് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ചേർത്ത് പരീക്ഷിച്ചിട്ടില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണിത്. ഇത് നമുക്ക് ഉണ്ടാക്കിയിട്ട് കുറച്ച് കാലത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. കുപ്പികളിലാക്കി സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. അതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മുരിച്ചെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. കരിഞ്ഞു പോവാതെ വേണം ഇത് മുരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതിൽ കുറച്ച് എണ്ണയുടെ കുറവുണ്ട്. ഞാൻ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് കേട്ടോ ഇത്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം, പക്ഷെ കുറച്ച് സമയമെടുക്കും. കാരണം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സൂക്ഷിച്ച് കരിഞ്ഞു പോവാതെയൊക്കെ ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് ഇതിന് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിന് ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇനി ഇതിനകത്തേക്ക് കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുക. കറിവേപ്പിലയും കൂടെ ചേർക്കുമ്പോഴേക്കും നല്ല ഒരു ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. കറിവേപ്പിലയും ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് ഫ്രൈ ആയി അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയി വരണം. കാരണം നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇത് സൂക്ഷിച്ച് വെക്കേണ്ടതാണല്ലോ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ചീത്തയായി പോവും. അപ്പോൾ ഇതുപോലെ ഇതിനകത്തേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പേടി വേണ്ട. ഇതിപ്പോൾ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട്, ഫുള്ളി ആയിട്ടില്ല. ഇനി ഇതിനകത്തേക്ക് ഈ സമയത്ത് നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് തേങ്ങയാണ്. ചിരകിയ തേങ്ങയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പതിയെ ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരുവിധം
ഒരേ പാകത്തിൽ ഫ്രൈ ആയി കിട്ടിക്കോളും. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിയും മുളകും പകുതി ഫ്രൈ ആയപ്പോഴേക്കും തേങ്ങ ചേർത്ത് കൊടുത്തത്. ഇനി ഇതെല്ലാം കൂടെ ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി റെഡിയായി. വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇതിനിടയിൽ വെളിച്ചെണ്ണയുടെ ആവശ്യം തോന്നുകയാണെങ്കിൽ മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക. ചില തേങ്ങ നന്നായിട്ട് ഉണങ്ങിയതൊക്കെ ആയിരിക്കും, അപ്പോൾ അധികം വെളിച്ചെണ്ണയുടെ ആവശ്യം വരില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം. കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. തേങ്ങയൊക്കെ നന്നായിട്ട് പാകമായി വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടി നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. ഞാൻ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്, ഉപ്പൊക്കെ പാകത്തിനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കാനായിട്ട് മറന്നു പോകരുത്. ഇതിപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മൾ തവിയിൽ ഇങ്ങനെ എടുത്തിട്ട് താഴേക്ക് ഇടുമ്പോഴേക്കും ഫ്രീ ആയിട്ടിത് വീഴും. വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രീ ആയിട്ടത് വീഴില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. വെള്ളത്തിൻ്റെ അംശം എല്ലാം പോയിട്ട് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടണം. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഇതിപ്പോൾ നല്ലവണ്ണം ചൂടാറി തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നല്ലവണ്ണം കഴുകി ഉണങ്ങിയ കുപ്പിയിലേക്ക്, ജലാംശം ഒട്ടുമില്ലാത്ത കുപ്പിയിലേക്ക് ഇട്ടിട്ട് അടച്ച് സൂക്ഷിക്കാം. അച്ചാറുകളൊക്കെ സൂക്ഷിക്കുന്നത് പോലെ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം. വെള്ളത്തിൻ്റെ അംശം കുപ്പികളിൽ ഒട്ടും ഉണ്ടാവരുത്, കാരണം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത് ചീത്തയായി പോവും. തേങ്ങയ്ക്കൊക്കെ ഒരു കനച്ച സ്മെല്ലൊക്കെ വരും, അപ്പോൾ പിന്നെ അത് കഴിക്കാൻ കൊള്ളില്ല. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അത് നിങ്ങൾ ഉണ്ടാക്കി കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു രുചി മനസ്സിലാവുള്ളൂ. വളരെ സിമ്പിളായിട്ട്, അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ലാത്ത വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇതുപോലൊരു ചമ്മന്തി നിങ്ങൾ നേരത്തെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു നല്ല വീഡിയോയുമായി. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.